സ്വാഭാവികമായ നർമ്മം ചേർത്ത് സിനിമ എടുക്കുന്ന സംവിധായകനാണ് ബേസിൽ ജോസഫ്. ആദ്യ സിനിമയായ കുഞ്ഞുരാമായണത്തിലും പിന്നീട് വന്ന ഗോദയിലും അത് കാണാൻ സാധിച്ചു. മലയാളത്തിൽ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയിലൂടെ പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടാനും ബേസിലിനായി. സംവിധാനത്തിനോടൊപ്പം അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് ബേസിൽ തെളിയിച്ചു കഴിഞ്ഞു. ജയ 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 ഹേ, പാലിമി, കഠിന കഠോരമി, അണ്ടകടാഹം എന്നീ സിനിമകൾ ബേസിലിലെ നടനെ അടയാളപ്പെടുത്തിയ സിനിമയായിരുന്നു. ബേസിലിന് അങ്ങനെ ഒരു ഗ്യാരണ്ടി കൂടി കിട്ടുന്നുണ്ട്. ബേസിലിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രവും അഭിനയത്തിലെത്തുന്ന ചിത്രത്തിനും പ്രേക്ഷകർ കൂടുതലാണ്. അങ്ങനെയിരിക്കുമ്പോഴാണ് ബേസിൽ അടുത്തിടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയതും. മാതൃഭൂമി നടത്തുന്ന കാ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംവിധായകൻ സത്യനന്ദിക്കാടിനൊപ്പമുള്ള സെഷനിൽ സത്യനന്ദിക്കാടിന്റെ ഏതെങ്കിലും ഒരു സിനിമ ഒന്നുകൂടെ ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് സിനിമയാകും ചെയ്യുക എന്ന ചോദ്യത്തിന് ബേസിന്റെ മറുപടി ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ സത്യൻ സാറിന്റെ പിൻഗാമി എന്ന സിനിമയായിരിക്കും ഞാൻ ചെയ്യുക. അന്ന് ആ സിനിമയിലൂടെ സാറിന് നേടാൻ പറ്റാത്തത് ചിലപ്പോൾ ഞാൻ നേടും. ബേസിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി 1994 സത്യനന്ദിക്കാട് ചെയ്ത ചിത്രമാണ് പിൻഗാമി. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായവരെ അന്വേഷിച്ചിറങ്ങുന്ന മകന്റെ കഥയാണ് ചിത്രത്തിന്റേത്. അതുവരെ കുടുംബ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സത്യനന്ദിക്കാട് തന്റെ ശൈലിയിൽ നിന്നും മാറി ചെയ്ത സിനിമയായിരുന്നു അത്. പ്രതീക്ഷിച്ചത്ര വിജയം അന്ന് സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് സത്യനന്ദിക്കാടിന്റെ മികച്ച സിനിമകളിൽ ഒന്നായി പിൻഗാമി മാറുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമായി പിൻഗാമി ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ടിവിയിൽ പ്രദർശനം തുടരുകയാണ്. മോഹൻലാലിനെ കൂടാതെ തിലകൻ, ജഗതി, സുകുമാരൻ, ഇന്നസെന്റ് എന്നിവരും ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ബേസിലിന്റെ ഈ വാക്കുകളാണ് വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഒരു സംഭവം.